നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സീതാറാം യെച്ചൂരി പിണറായി വിജയന് നേരത്തെ കീഴടങ്ങിയതാണ്, ഇപ്പോൾ കൂടുതൽ കീഴടങ്ങിയിരിക്കുന്നു. പിണറായി പറയുന്നതിനപ്പുറം സി പി എമ്മിൽ ഒന്നുമില്ല, വെറും ജനറൽ സെക്രട്ടറിയായി അലങ്കാര പദവി മാത്രമാണ് യെച്ചൂരി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള കാര്യം കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും ശരി, ഈ പാർട്ടി കോൺഗ്രസ്, 23-ാം പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ സി പി എമ്മിൻ്റെ അനിഷേധ്യനായ അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടി തന്നെ സമം പിണറായി വിജയൻ എന്ന നിലവാരത്തേക്ക് എത്തുമെന്ന് ചില രാഷ്ട്രീയ ചിന്താശകലങ്ങൾ കടന്നു വന്നിരുന്നു. ഏതാണ്ട് അതിനോട് ചേരുന്ന അല്ലെങ്കിൽ അതിന് ബലം കൂട്ടുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ സിൽവർ ലൈൻ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഒന്നും പ്രതികരിച്ചിരുന്നില്ല. ഈ പാർട്ടി കോൺഗ്രസിന് വന്നപ്പോൾ നേരിയ പ്രതികരണങ്ങളൊക്കെ നടത്തി, പക്ഷേ പൂർണ്ണമായി അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല സീതാറാം യെച്ചൂരി നേരത്തെ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ അടവ് മാറ്റിയിരിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതി നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്. ആരുടെ? സി പി എമ്മിൻ്റെ നിലനിൽപ്പായിരിക്കും. കാരണം കോടിക്കണക്കിന് രൂപ കമ്മീഷൻ ഇനത്തിൽ കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. സിൽവർ ലൈൻ വിഷയത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഘടകത്തിനും സീതാറാം യെച്ചൂരി കീഴടങ്ങുന്നു, തൊഴുത് നമസ്കരിക്കുന്നു. പാർട്ടി കോൺഗ്രസിൽ സിൽവർ ലൈനിൽ വിരുദ്ധാഭിപ്രായമുയർത്തിയ യെച്ചൂരി ഇന്നലെയാണ് മലക്കം പറഞ്ഞത്. കേരളത്തിൻ്റെ നിലപാട് ശരിയാണെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. മൂന്നാമതും സെക്രട്ടറിയായ ശേഷം ഇന്നലെ പൊട്ടുന്നനെ സിൽവർ ലൈൻ വിഷയത്തിൽ കേരള നിലപാട് ശരിയാണെന്ന് വാർത്താസമ്മേളനം നടത്തി ഇദ്ദേഹം എന്തിനു വ്യക്തമാക്കി? എന്താണ് ഇദ്ദേഹത്തിനുണ്ടായ ഒരു മാറ്റം? എന്താണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന മാറ്റം? ഇദ്ദേഹം എന്തിനാണ് മലക്കം പറഞ്ഞത്? ഒരു പാർട്ടിയുടെ, ഇപ്പോൾ ദേശീയ പാർട്ടി എന്നിവർ വിളിക്കുന്നുണ്ടെങ്കിലും പാർട്ടി പാർട്ടി തന്നെയാണല്ലോ. ആ പാർട്ടിയുടെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇവിടെ കേരളത്തിൽ ജനവിരുദ്ധമായ, പരിസ്ഥിതി വിരുദ്ധമായ സി പി എമ്മിന് മാത്രം സ്വീകാര്യമായ ഒരു പദ്ധതിക്ക് വേണ്ടി എന്തിനാണ് സീതാറാം യെച്ചൂരി പിണറായി വിജയനൊപ്പം ചേർന്ന് വാദിക്കുന്നത് എന്ന സംശയം സഖാക്കളിൽ വരെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേരള ഘടകത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇക്കാര്യം പറയാൻ മാത്രമായി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. വീണ്ടും ജനറൽ സെക്രട്ടറിയാകാൻ കേരള ഘടകം ഇദ്ദേഹത്തിന് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. പാർട്ടി നടത്തിക്കൊണ്ടു പോകണമെങ്കിലും പിണറായിയുടെ സഹായം വേണം. സാമ്പത്തിക സഹായത്തിന് ഇനി പാർട്ടിക്കും ദേശീയ നേതാക്കൾക്കും ആശ്രയിക്കാൻ പിണറായി വിജയനും കേരള ഘടകവും മാത്രമാണ് ഉള്ളത്. കേരളത്തിൽ സർക്കാർ തലത്തിൽ വൻ പദ്ധതികൾ നടപ്പിലാക്കിയാലേ പണം കിട്ടൂ എന്നതാണ് യെച്ചൂരിയെ ഇപ്പോൾ പിണറായി വിജയന് അനുകൂലമാക്കി ചിന്തിച്ചിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് നമുക്കറിയില്ല. ഒരു പൊതുസമൂഹത്തെ മുഴുവൻ കുടിയിറക്കിയിട്ട്, അവർക്ക് വീടില്ലാതാക്കിയിട്ട്, തെരുവോരങ്ങളിൽ അന്തിയുറങ്ങാൻ അവരെ വിട്ടിട്ട്, ഇവിടെ പരിസ്ഥിതി, കേരളത്തിൻ്റെ ദുർബലമായ പരിസ്ഥിതി പ്രദേശങ്ങളെ ചവിട്ടിക്കുഴിച്ചിട്ട്, വലിയ വലിയ പില്ലറുകൾ സ്ഥാപിച്ച് കേരളത്തിൻ്റെ നെഞ്ചു തകർത്തിട്ട് ഇവിടെ സി പി എമ്മിനെ രക്ഷപ്പെടാനാണോ ഈ പദ്ധതി എന്ന ചോദ്യം വീണ്ടും ഞങ്ങൾ കൂടി ചോദിക്കുകയാണ്.